ഇഞ്ചി തന്ന കൊരങ്ങനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മണ്ണാടി പുരം മണ്ണാടിയമാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റി തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്ക്, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റോ? പറ്റും, ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തു പിടിച്ചാൽ മലയും പോരുമെന്നല്ലേ. പിന്നെയാണോ ഇന്നലെ വന്ന ഈ സേതുരാമൻ? അവനെ ഞാൻ മണ്ണാടിയമാരും പിന്നെ 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 സേതുരാമൻ ഓടിക്കേറി വന്നവന് ഓണസത്തെ വിളവെന്നോടി മണ്ണുഞ്ഞാരി എന്നും പെണ്ണിനെ കൊണ്ടുപോയി താനെന്ന് പറഞ്ഞില്ലട കാല. അയ്യോ, ഞാനിപ്പോ പോവും. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാൻ. ഈശ്വരൻ വക്കീൽ, ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടപ്പോ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടി മുറിയുടെ ഏഴ് അയൽവക്കം തടിപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ്, ആ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കി. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വലിയ തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ. കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് എന്നിട്ട് ഉദയനൻ വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു ചിലങ്കയുടെ ശബ്ദം. അയ്യോ, കിഴി നിർത്താനല്ലോ പറഞ്ഞത്. പിടിച്ചു നിർത്താൻ. ഭരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ. ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണോ? ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തം സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിച്ചാട്ടെ. ഡോക്ടർ മഞ്ജു, MBBS, മണ്ണാടിയാമ്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അതെ, പുറന്തോട്ടി വൈദ്യനത്ര ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിനെല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മണ്ണാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കില്ല ഞാൻ അവരെ. ഇന്നലെ ഗജേന്ദ്രൻ മന്നു വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മണ്ണാടി ആർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ? മണ്ണാടിയാമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇല്ല. ഉണ്ട്. ഗജേന്ദ്ര മഞ്ഞയുടെ രകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്ത് പഴഞ്ചൊല്ല്? വാണോ. ഹലോ. എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല്ല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നിട്ടേ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ? ഓ, എനിക്കതിന് ശക്തിയില്ല. ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് വക്കീല്. പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല പറയില്ല. വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചത്? ഇതറിയാം. മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലും ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് മണ്ണാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ അയ്യോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെ? അല്ല, പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണം. കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ റൂമ. ഞാനിനി എന്താ ചെയ്യാ വക്കീലെ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളെ കറിക്കറായോ? ഞങ്ങളെ വിട്ട് പോവാണോ?
ഡാ 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 ഡാ